ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിനക്സിന്റെ ഇൻട്രോഡക്ഷൻ പാർട്ട് മാത്രമാണ്. അപ്പോൾ ഇൻട്രോഡക്ഷൻ ആയിട്ട് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാധാരണ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പോലെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റുള്ളതിനെക്കാട്ടിയും ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് നെറ്റിൽ നിന്നോ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഡൗൺലോഡ് ചെയ്ത കോപ്പി എന്ന് പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് മോഡിഫിക്കേഷൻസ് വരുത്താനും ആ കോഡിനകത്ത് സോഴ്സ് കോഡിനകത്ത് മോഡിഫിക്കേഷൻസ് വരുത്താനും അതുപോലെ തന്നെ മോഡിഫൈ ചെയ്തിട്ടുള്ള ആ കോഡ് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നത് എവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മദർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ഏതിൽ നിന്നാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് യുനിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ബേസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആളുടെ പേര് എന്ന് പറയുന്നത് ലിനസ് ടോർവാൾഡ്സ്. ലിനസ് ടോർവാൾഡ്സ്. അപ്പൊ ഈ ലിനസ് ടോർവാൾഡ്സ് ആണ് യുനിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഇപ്പൊ കാണുന്ന ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിനക്സിന്റെ ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് റെഡ് ഹാറ്റ്, ഫെഡോറ, ഉബുണ്ടു, ഓപ്പൺ സൂസി, അതുപോലെ തന്നെ സെൻഡോയ്സ്. ഇത് കൂടാതെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അവൈലബിൾ ആണ്. അപ്പോ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയാം. ഡിസ്ട്രിബ്യൂഷൻസ് ലിനക്സിന്റെ ഡിഫറെന്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഇപ്പൊ ഫെഡോറയിൽ തന്നെ ഫെഡോറ നമ്മൾ ഏതെങ്കിലും ഒരു ഫെഡോറ എടുത്തു കഴിഞ്ഞാൽ അതിന് ഫെഡോറന്റെ ഡിഫറെന്റ് വേർഷൻസ് അവൈലബിൾ ആണ്. ഫെഡോറ 14, ഫെഡോറ 16 എന്നെല്ലാം പറഞ്ഞിട്ട് ഡിഫറെന്റ് വേർഷൻസ് അവൈലബിൾ ആണ്. അതെല്ലാം ഞാൻ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ലിനക്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇതെല്ലാം. അതിനകത്ത് തന്നെ ഡിഫറെന്റ് വേർഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കറന്റ്ലി നമ്മൾ മോർ പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പറയുന്നത് ഉബുണ്ടു തന്നെയാണ്. ഇപ്പോ സ്കൂൾ ടൈമിലാണെങ്കിലും സ്കൂൾ ഡേയ്സിലാണെങ്കിലും യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഉബുണ്ടു ആണ്. ഉബുണ്ടു 18 ആണ് തോന്നുന്നു ഇപ്പൊ നമ്മുടെ സ്കൂളിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 32-bit മെഷീൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. 64-bit മെഷീൻ മാത്രമേ ഉബുണ്ടു 18.something സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിനക്സിന്റെ ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ദാറ്റ് മീൻസ് വി ക്യാൻ ഫ്രീലി ഡൗൺലോഡ് ദ സോഫ്റ്റ്വെയർ ഫ്രം ദ ഇന്റർനെറ്റ് ആൻഡ് വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ സെയിം സോഴ്സ് കോഡ് ഓർ വി ക്യാൻ മോഡിഫൈ ദ കോഡ് ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ദ സെയിം കോഡ് ടു അതേഴ്സ്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാസ് ഡെവലപ്ഡ് ഫ്രം യുനിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ലിനസ് ടോർവാൾഡ്സ്. There are different distributions of Linux operating system. They are Red Hat, Fedora, Ubuntu, OpenCC, CentOS, etc.